പി സി ഭയങ്കര എന്തോ ഒരു കളി. അപ്പൊ പി സി ഓൺ ആക്കി നോക്കിയപ്പോ സംഭവം മനസ്സിലായി, ചാനൽ ഹാക്ക് ആയിട്ടുണ്ട്, ടെർമിനേറ്റ് ആയിട്ടുണ്ട്, ഹാക്ക് ആയതിനു ശേഷം ടെർമിനേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലായി. ഗൈസ് എന്റെ അഷ്കർ ടെക്കി എന്ന് പറഞ്ഞ 6,00,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള എന്റെ ചാനൽ ഹാക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ആരാണ് ഹാക്ക് ചെയ്തൊന്നും അറിയില്ല. എന്റെ ഒന്നും പി സി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഫുള്ള് ഇപ്പോ ലോക്കായി കിടക്കുകയാണ്. ഈ ചാനലിൽ ഞാൻ എന്തായാലും ഇതിൽ സാധാരണ ചെയ്യുന്ന വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനൽ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അഷ്കർ ടെക്കി 2.0 എന്ന് പറഞ്ഞൊരു ചാനൽ ബാക്കപ്പായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണും, അഷ്കർ ടെക്കി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം ഹാക്ക് ചെയ്യപ്പെട്ടു. ആ ചാനലിൽ ഉണ്ടായിരുന്ന വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ആ ചാനലിൽ ഇപ്പം വീഡിയോകളും ഇല്ല, ഒന്നുമില്ല. പേരും പിന്നെ എത്ര സബ്സ്ക്രൈബേഴ്സും ഉണ്ടെന്നുള്ള കാര്യം മാത്രമേ നമ്മൾ ആ ചാനൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റുന്നുള്ളൂ. അഷ്കർ ടെക്കി 2.0 എന്നാണ് ആ ചാനലിൻ്റെ പേര്. ഇപ്പോൾ ചാനൽ മൊത്തത്തിൽ ഹാക്ക് ചെയ്യപ്പെട്ടു, കണ്ടന്റുകൾ മൊത്തം ഡിലീറ്റ് ചെയ്യപ്പെടുകയോ ഹൈഡ് ചെയ്യപ്പെടുകയോ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് സംഭവിച്ചത് എനിക്ക് തോന്നുന്നു ഇന്നലെയാണെന്ന് തോന്നി ഈ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടത്. അതിനുശേഷം അഷ്കർ തന്നെ, അഷ്കർ ബ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ട വിവരം പറയുകയും ചെയ്യുന്നു. അഷ്കർ ബ്ലോഗ്സിലെ ഏകദേശം 2,97,000 സബ്സ്ക്രൈബേഴ്സും, അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാക്കിയ ഒരു ചാനൽ എടുത്തിട്ട് അവസാന നിമിഷം, നല്ല റീച്ചുള്ള ചാനലാണ് ഈ അഷ്കർ ടെക്കി എന്ന് പറയുന്ന ചാനൽ, നല്ല റീച്ചുള്ള ചാനലായിരുന്നു, ഒരുപാട് വ്യൂസ് വരുന്ന, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള നല്ല ഒരു ചാനലായിരുന്നു. പക്ഷെ നമുക്ക് ചിരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിലൊരു 1,000 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബർ ആകാൻ നിങ്ങൾ എന്തെങ്കിലും ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയെടുത്ത് അതിൽ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി അതിൽ കുറേ വ്യൂസ് ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം യൂട്യൂബ് ചാനൽ ഇപ്പം ഹാക്ക് ചെയ്യപ്പെട്ടതാണ്. ഞാൻ അഷ്കറുമായിട്ട് കുറേ വാട്സപ്പിൽ ചാറ്റ് ചെയ്തിരുന്നു. അപ്പോൾ വാട്സപ്പ് ചാറ്റിൽ എങ്ങനെയാണ് ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടതെന്നുള്ള കാര്യം പുള്ളിക്കാരനെ ഒരു വോയിസ് എനിക്ക് അയച്ചു തന്നിരുന്നു. ഞാനത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം, നിങ്ങളൊന്ന് കേട്ടു പോകുക എന്താണ് ആ ചാനലിൽ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ശിജോ ചേട്ടാ, സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു വീഡിയോ ഇട്ട് ഒരു 20 മിനിറ്റുള്ള ലെങ്ത്തുള്ള നല്ലൊരു വീഡിയോ ആയിരുന്നു, നല്ല റീച്ചൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇട്ട് വൈകിട്ട് ആ വീഡിയോ ഇട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ, ഞാൻ അന്ന് രാത്രി ഉറങ്ങി, ഒരു 10-12 മണിയായപ്പോൾ ഞാൻ ഉറങ്ങി. അതിനുശേഷം സംഭവിച്ചത്, അപ്പോൾ രാവിലെ ആയപ്പോൾ ഞാൻ ചാനൽ എടുത്ത് നോക്കി, ഒരു പുലർച്ചെ 5 മണിയായപ്പോൾ ചാനൽ എടുത്ത് നോക്കിയപ്പോൾ ചാനലിൽ എന്താ പറയുക, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് 1 എന്ന് പറഞ്ഞ് കണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്, അങ്ങോട്ട് പോകുന്നില്ല. ഈ നമ്മുടെ വൈറ്റി സ്റ്റുഡിയോൻ്റെ മെസ്സേജാണ് വന്നത്, നോട്ടിഫിക്കേഷൻ, അതിലോട്ട് പോകുന്നില്ല സംഭവം. അപ്പോൾ എനിക്ക് പേടിയായ, ഞാൻ പെട്ടെന്ന് തന്നെ പി സി ഓൺ ആക്കി വെച്ചപ്പോൾ പി സി ഭയങ്കര എന്തോ ഒരു കളി. അപ്പോൾ പി സി ഓൺ ആക്കി നോക്കിയപ്പോൾ സംഭവം മനസ്സിലായി, ചാനൽ ഹാക്ക് ആയിട്ടുണ്ട്, ടെർമിനേറ്റ് ആയിട്ടുണ്ട്, ഹാക്ക് ആയതിനു ശേഷം ടെർമിനേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ സ്റ്റോറി ഇട്ടതാണ്, അങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട്. സംഭവിച്ചെന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഹാക്കിയതിന് ശേഷം അവർ ബിറ്റ്കോയിൻ്റെ ലൈവ് പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ മെസ്സേജ്, സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് അയച്ച് എനിക്ക് കാണിച്ചു തന്നു, ഇന്നലെ രാത്രി 2 മണിക്കോ അങ്ങനെ എന്തോ ലൈവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ബിറ്റ്കോയിൻ്റെ ലൈവാണ്. അപ്പോൾ ആ ലൈവ് കണ്ടിട്ട് യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് തിരിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്, എങ്ങനെയാണ് ഹാക്ക് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. എൻ്റെ വീട്ടിലുള്ള വൈഫൈ മോഡം ഹാക്കായിട്ടുണ്ട്. അപ്പോൾ ഹാക്കായതിന് ശേഷം അതിലുള്ള ഐ പി അഡ്രസ്സിൽ ഏതൊക്കെ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടോ ആ ഡിവൈസുകൾ മുഴുവൻ ഹാക്കായി. എൻ്റെ ഇക്കാക്കയുടെ ചാനൽ ഉണ്ടായിരുന്നു, അത് ഹാക്കായിട്ടുണ്ട്. അങ്ങനെ വീട്ടിലുള്ള കുറേ എന്തൊക്കെ അതിൽ ഡിവൈസ് കണക്ട് ചെയ്ത് അതൊക്കെ ഹാക്കായി. എൻ്റെ ഫോണും പി സിയും എല്ലാം ഹാക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പം എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചാണ് ഇവർ ടീം വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ വേക്കിൽ റിക്കാർഡ് ചെയ്യാൻ വേണ്ടി. റിക്കാർഡ് ചെയ്തതിന് ശേഷം പി സി ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണിത് ഹാക്കായതെന്ന് ചെക്ക് ചെയ്യണം, എങ്ങനെയാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അഷ്കർ അയച്ചു തന്നെ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ ചാനൽ ഹാക്കായി, പുള്ളിയുടെ വൈഫൈ അതേപോലെ ഐ പി അഡ്രസ്സ് മൊത്തത്തിൽ ഹാക്കായിട്ടുണ്ട്, കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്കായിട്ടുണ്ട്. അതിൽ കണക്ട് ചെയ്തിരുന്ന, അല്ലെങ്കിൽ ആ വൈഫൈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിരുന്ന മറ്റ് മൊബൈൽ ഫോണുകളിൽ ഉണ്ടായിരുന്ന യൂട്യൂബ് ചാനലുകൾ വരെ ഹാക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം, ഇപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോകൾ കാണുന്നവരെല്ലാം നല്ലൊരു ശതമാനം ആളുകളും യൂട്യൂബേഴ്സാണ്. ഏതൊരു യൂട്യൂബറിന് ഏത് സമയത്തും സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അഷ്കറിന് പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഇതേ സെയിം ടോപ്പിക്കിലുള്ള കുറഞ്ഞ ഒരു 10 വീഡിയോ എങ്കിലും ഞാൻ മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചാനൽ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതിനോടൊപ്പം തന്നെ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ നമ്മുടെ ചാനൽ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും, എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് റിക്കവർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പല വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. എബ്രഹാംസ് വേൾഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ മലയാളത്തിൽ കുറേയധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലായിരുന്നു, അതും ഇതേപോലെ ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ എനിക്ക് തോന്നുന്ന ആ ചാനലും റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. ഇത് രണ്ട് രീതിയിൽ ഇപ്പം റിക്കവർ ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഒന്ന്, യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് യൂട്യൂബ് തന്നെ നമ്മുടെ ചാനൽ റിക്കവർ ചെയ്ത് തരും. അതിനോടൊപ്പം തന്നെ
മറ്റ് തേർഡ് പാർട്ടിയുടെ സഹായത്തോടെയും യൂട്യൂബ് ചാനലുകൾ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഈ എബ്രാംസ് വെൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടു, അതായത് ഹാക്ക് ചെയ്യപ്പെട്ട സമയത്ത് അവർ യൂട്യൂബിൻ്റെ സഹായം ഇല്ലാതെ തന്നെയാണ് അവരുടെ ചാനൽ റിക്കവർ ചെയ്തെടുത്തത്. അപ്പോൾ ആ രീതിയിലും ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ നല്ലൊരു ശതമാനം യൂട്യൂബ് ചാനലുകളും ഈ രീതിയിൽ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് റിക്കവർ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേങ്കിൽ അതിന് കുറച്ച് കാലതാമസം എടുക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് യൂട്യൂബ് നമ്മുടെ കാര്യം ശരിയാക്കി തരത്തൊന്നുമില്ല. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. യൂട്യൂബിൻ്റെ കുറേ പ്രോസസ്സിംഗ് ഉണ്ട്. നമ്മൾ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡേറ്റ നമ്മൾ യൂട്യൂബിന് കൊടുക്കേണ്ടതായിട്ട് വരും. അതൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും യൂട്യൂബ് നമ്മുടെ ചാനൽ റിക്കവറി സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മുടെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ട വീഡിയോകളും മറ്റും യൂട്യൂബ് റിക്കവർ ചെയ്ത് തരുന്നത്. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിലും അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റവും നമ്മുടെ മൊബൈൽ ഫോണുകളും വരെ ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന പല ഡേറ്റകളും നമ്മൾ അറിയാതെ മറ്റുള്ളവരുടെ കയ്യിലേക്ക് ഹാക്കേഴ്സിൻ്റെ കയ്യിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇൻ്റർനെറ്റിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാനായിട്ട്. പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിന് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ ഒരാളോട് സംസാരിച്ചു. അപ്പം അവർക്ക് ഒരുപാട് മെയിലുകൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇതേപോലെ പ്രൊമോഷൻ മെയിലുകൾ എന്ന് പറഞ്ഞ് കുറേ മെയിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു ഇതെല്ലാം ഫേക്ക് മെയിലുകളാണ്, ഹാക്കേഴ്സാണ് ഇതിൻ്റെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ഇവർ അയച്ചു കിട്ടുന്ന എന്തെങ്കിലും ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുകയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാൻ ചോദിച്ചു ഇത് ഏത് മെയിൽ ഐ ഡിയിലാണ് ഈ വരുന്നത് എന്ന് ചോദിച്ചു. യൂട്യൂബിൻ്റെ മെയിൽ ഐ ഡിയിലാണ് ഞാൻ പറഞ്ഞു. യൂട്യൂബിൻ്റെ മെയിൽ ഐ ഡിയിൽ എങ്ങനെ ഈ മെയിലുകൾ വരുന്നത്, ഇവർക്ക് എങ്ങനെ അറിയാം നിങ്ങളുടെ യൂട്യൂബിൻ്റെ മെയിൽ ഐ ഡി? അതെൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു കാരണവശാലും നിങ്ങളുടെ മെയിൻ ഇമെയിൽ ഐ ഡി, അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇമെയിൽ ഐ ഡി ഒരു കാരണവശാലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനുകളിൽ പ്രൊമോഷൻസിന് വേണ്ടി, ബിസിനസ് പ്രൊമോഷൻസിന് വേണ്ടി ഒന്നും കൊടുക്കരുത്. കാരണം ഡയറക്റ്റായിട്ട് നമ്മളുടെ നമ്മൾ ഏത് ഐ ഡിയിൽ നിന്നാണ് ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഹാക്കേഴ്സിന് മനസ്സിലാകുന്ന രീതിയിലുള്ള പരിപാടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചാനലിൻ്റെ മെയിൽ ഐ ഡി ഐ ഡി കൊടുക്കുന്നതിലൂടെ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനത്തെ പരിപാടികൾ ചെയ്ത്, അതിനോടൊപ്പം തന്നെ നമുക്ക് വരുന്ന പ്രൊമോഷൻ മെയിലുകൾ ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാനും തിരിച്ചറിയാനുള്ള ഒരു കഴിവുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. കാരണം ഇന്ന് ഇഷ്ടംപോലെ സ്പാം മെയിലുകൾ വരുന്നുണ്ട്. നമുക്കറിയത്തില്ല ഇതിൽ ഏതാണ് സ്പാം, ഇതിൽ ഏതാണ് ശരിയെന്നുള്ള കാര്യം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഒരു ചാനലിന് ഇത്ര സബ്സ്ക്രൈബേഴ്സ്, ഇത്ര വ്യൂസ്, നിങ്ങളുടെ ചാനലിൻ്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ വാല്യൂ അതിനനുസരിച്ചുള്ള പ്രൊമോഷനെ സാധാരണ ജെനുവിനായിട്ടുള്ള കമ്പനികൾ നമുക്ക് തരത്തുള്ളൂ. ചില കമ്പനികൾ നമുക്ക് നേരത്തെ ഓഫർ ചെയ്യും, നിങ്ങൾക്ക് ഇന്നാ പിടിച്ചു ഒരു $1,000, നമുക്ക് ആദ്യം പോകുകയും 10,000 views ആയിരിക്കും കിട്ടുന്നത്. ഈ 10,000 views ചിലപ്പോൾ് $1,000 ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. ഈ $1,000 കണ്ടിട്ട് ചാടി വീണ് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളൊരു ചെറിയ യൂട്യൂബർ ആണെങ്കിലും വലിയ യൂട്യൂബർ ആണെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് 50 lakh സബ്സ്ക്രൈബർ ഉള്ളവരാണെങ്കിലും, 1 crore സബ്സ്ക്രൈബർ ഉള്ളവരാണെങ്കിലും, നിങ്ങൾക്ക് 100 subscribers ഉള്ളെങ്കിലും, ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. ആവശ്യമില്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാൻ പോകരുത്. ആവശ്യമില്ലാത്ത ഫയലുകൾ നമ്മുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോകരുത്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഐ ഡി, അതായത് ഇമെയിൽ ഐ ഡി, ഒരു കാരണവശാലും പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിലും നമ്മൾ ഷോ ചെയ്തരുത്, മറ്റുള്ളവരെ കാണിക്കരുത്. ഇതിൻ്റെ ഇമെയിൽ ഐ ഡിയാണ്, യൂട്യൂബ് ചാനലിൻ്റെ ഐ ഡിയാണെന്ന് പറഞ്ഞ് പബ്ലിക് ആയിട്ടുള്ള ഒരിടത്തും നമ്മൾ പബ്ലിക് ആക്കാൻ പാടില്ല. അതിലൂടെയും പെട്ടെന്ന് നമ്മുടെ ചാനലുകൾ, നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എത്ര സെക്യൂരിറ്റി എടുത്തെന്ന് പറഞ്ഞാലും, എത്ര സേഫായിട്ട് വെക്കാൻ നോക്കിയെന്ന് പറഞ്ഞാലും, വേണമെന്നുണ്ടെങ്കിൽ ഒരാൾ ഹാക്ക് ചെയ്യാനായിട്ട് മനസ്സ് ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുമില്ല. ഇപ്പോൾ ആരുടെ ചാനൽ എതിരെ പോകും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കണക്ഷനുകൾ, ഒരുപാട് മെയിലുകൾ, ഒരുപാട് പേരുമായിട്ട് കോൺടാക്റ്റ്, ഒരുപാട് ലിങ്കുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. കാരണം നമ്മൾ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻസ് കൂടെ എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ പ്രൊമോഷൻസ് മൊത്തത്തിൽ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം നമ്മുടെ കാര്യങ്ങൾ നടക്കത്തുമില്ല. അപ്പോൾ നമുക്ക് പല ലിങ്കുകൾ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടും ഓപ്പൺ ആക്കേണ്ടതായിട്ടും ഒക്കെ വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ പ്രൊമോഷൻസിന് വേണ്ടി കൊടുക്കുന്ന മെയിൽ ഐ ഡി സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഫോണിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സെപ്പറേറ്റ് ഫോണിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം പെട്ടെന്ന് ഉണ്ടാകത്തില്ല. അതായത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം നമ്മുടെ യൂട്യൂബിൻ്റെ ഐ ഡി സെപ്പറേറ്റ് ഒരു ഫോണിൽ, അതേപോലെ തന്നെ പ്രൊമോഷൻസിൻ്റെ മറ്റൊരു ഫോണിൽ. അപ്പോൾ ആ ഒരു ഇമെയിൽ ഐ ഡി ആ ഒരു ഫോണിൽ മാത്രം സൈൻ ഇൻ ചെയ്ത് വെക്കുക. പ്രൊമോഷൻ ഇമെയിൽ ഐ ഡി മറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഒന്നും തന്നെ സൈൻ ഇൻ ചെയ്യാതെ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോണിൽ പ്രൊമോഷന് വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുക. അതിപ്പോൾ ഏതൊരു യൂട്യൂബർ ആണെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി സേഫ് ആയിരിക്കും. ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ഫോണിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫോണിലാണ് പ്രൊമോഷൻസിൻ്റെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ എടുത്തെന്ന് പറഞ്ഞാലും, ഇതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പണി തരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാം.
അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ സേഫാക്കി അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ അല്ലെങ്കിൽ നമ്മളെ വീഡിയോകളെ നമ്മുടെ മൊബൈലിനെ കമ്പ്യൂട്ടറിനെയൊക്കെ സേഫ് ആക്കിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക. ഓരോ കാര്യങ്ങൾ ഇതേപോലെ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് നമ്മുടെ കാര്യങ്ങൾ സേഫ് ആക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും അപ്പോൾ എത്രയും പെട്ടെന്ന് അഷ്കറിൻ്റെ ചാനൽ തിരിച്ചു വിട്ടിട്ട് അടിപൊളി വീഡിയോകൾ അഷ്കറിന് ഇടാനായിട്ട് സാധിക്കട്ടെ. അപ്പം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ ചാനലും ഒട്ടും സേഫ് അല്ല, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറോ നമ്മുടെ മൊബൈൽ ഫോണുകളോ ഒന്നും സേഫ് അല്ല. അപ്പോൾ മാക്സിമം നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് ഒരു കൺട്രോൾ ഇല്ലാതാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കുറേ കൺട്രോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സേഫ് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങൾ വീഡിയോകൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ കുറേ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.